നമസ്കാരം. ചെറിയാൻ കൽപ്പകവാടിയുടെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത് 1994 റിലീസ് ചെയ്ത സിനിമയാണ് പക്ഷേ. മോഹൻലാൽ, ശോഭന, ശാന്തികൃഷ്ണ, തിലകൻ, ഇന്നസെന്റ്, സോമൻ, ജഗതി ശ്രീകുമാർ, കരമന ജനാർദ്ദനൻ നായർ, വേണു നാഗവള്ളി, സുകുമാരി, മാമുക്കോയ, ഗണേഷ് കുമാർ തുടങ്ങി ഒരുപാട് താരങ്ങൾ അഭിനയിച്ച സിനിമ. സിനിമയുടെ വിശേഷങ്ങളിലേക്ക്. ബാലചന്ദ്രൻ ഐ എസിന്റെയും ഭാര്യ രാജേശ്വരിയുടെയും 10th വിവാഹവാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിലൂടെയാണ് പക്ഷേ ആരംഭിക്കുന്നത്. പക്ഷേ ഉള്ളിൽ ബാലചന്ദ്രൻ ഐ എസിന്റെ 10th ചരമവാർഷിക ചടങ്ങുകളുടെ തിരശീല വീണു എന്ന് ബാലചന്ദ്രൻ ഐ എസ് കണ്ണാടിയിൽ നോക്കി തൻ്റെ പ്രതിബിംബത്തോട് സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്നും സിനിമ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് പോകുന്നുണ്ട്. കഷ്ടപ്പാടിലും കടബാധ്യതയാലും വലയുന്ന കുടുംബം, ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ബാലചന്ദ്രൻ. ഐ എ എസ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. തൻ്റെ നിയമപരമായ കേസുകൾ തെളിയിക്കുന്നതിനും മറ്റുമായി ഉണ്ടായിരുന്നതെല്ലാം വിൽക്കുകയും പണയം വിൽക്കുകയും ചെയ്യുന്ന അച്ഛൻ. ശോഭനയുടെ കഥാപാത്രമായ നന്ദിനിയുമായി ബാലൻ പ്രണയത്തിലാണ്. ബാലനും നന്ദിനിക്കുട്ടിയും തമ്മിലുള്ള പ്രണയത്തെ സ്വാഭാവികമായി അത്രമേൽ വർണ്ണനാതീതമായാണ് സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അവരുടെ പ്രണയവും ആ നാട്ടിൻപുറത്തിൻ്റെ മനോഹാരിതയും ബാലൻ്റെ സൈക്കിളും അത്രത്തോളം ആഴത്തിൽ പ്രേക്ഷക ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ഒരു വിശ്വസാഹിത്യകാരിയാകാൻ മോഹിക്കുന്ന നന്ദിനിയെ ഐ എ എസ് പരീക്ഷ വിജയിച്ചാൽ ഉടൻ തന്നെ ബാലചന്ദ്രനുമായുള്ള വിവാഹം ഇരു കുടുംബങ്ങളും അംഗീകരിച്ച് തീരുമാനിച്ചുറപ്പിച്ചതാണ്. പക്ഷേ തൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും വിറ്റുപെറുക്കി കേസ് നടത്തിയിട്ടും തോറ്റുപോയതിനാൽ ബാലൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഉണ്ണിയേട്ടനാണ് ബാലനോട് ആ വിവരം പറയുന്നത്. ഉണ്ണിയേട്ടൻ ബാലന് ഗുരുതുല്യനാണ്. തനിക്ക് സാധിക്കാതെ പോയ ഐ എ എസ് എന്ന സ്വപ്നം ബാലന് ലഭിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടിയുള്ള പുസ്തകങ്ങളും അറിവുകളും മറ്റും പകർന്നു നൽകുന്ന വ്യക്തിയാണ് ഉണ്ണിയേട്ടൻ. അച്ഛൻ്റെ മരണശേഷം കടക്കാരുടെ ഭീഷണി സജീവമാകുന്നു. ബാലനെ പണമിടപാടുകാർ പരസ്യമായി അധിക്ഷേപിക്കുകയും അവരുടെ വീട് ജപ്തി നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഉണ്ണിയേട്ടൻ ബാലനോട് വളരെ സന്തോഷമുള്ള ആ വാർത്ത അറിയിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഐ എ എസ് പരീക്ഷ വിജയിച്ച വാർത്ത. തനിക്ക് കിട്ടാതെ പോയത് ബാലന് ലഭിച്ചപ്പോൾ തൻ്റെ ആഗ്രഹം പൂർത്തിയായ പോലെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഉണ്ണിയേട്ടൻ. പക്ഷേ അപ്പോഴേക്കും ജപ്തി ഭീഷണിയിലായ ബാലൻ്റെ വീട്ടിലേക്ക് നന്ദിനിയെ വിവാഹം കഴിച്ചയക്കാൻ നന്ദിനിയുടെ കുടുംബത്തിന് താല്പര്യമില്ലാതാകുന്നു. ബാലൻ ഇനി ഈ വീട്ടിൽ വരരുതെന്നും ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്നും നന്ദിനിയുടെ അച്ഛനും അമ്മയും ബാലനോട് പറയുന്നുണ്ട്. രണ്ട് സഹോദരിമാരും അമ്മയും അടങ്ങുന്ന കുടുംബം ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥ ബാലനെ വല്ലാതെ തളർത്തുന്നുണ്ട്. ആ സമയത്താണ് വിക്രമൻ കോൺട്രാക്ടറുടെ വരവ്. വിക്രമൻ കോൺട്രാക്ടറുടെ മകളാണ് രാജേശ്വരി. ഒരു വലിയ പെട്ടി നിറയെ പണം നൽകി വിക്രമൻ കോൺട്രാക്ടർ ബാലൻ്റെ വീട്ടിലെത്തി രാജേശ്വരിയുമായുള്ള വിവാഹം ആലോചിക്കുന്നു. അമ്മയും സഹോദരിമാരും തെരുവിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പണവും എല്ലാ കാര്യങ്ങളും താൻ ചെയ്തോളാമെന്ന് വിക്രമൻ കോൺട്രാക്ടർ ബാലചന്ദ്രന് ഉറപ്പു നൽകുന്നുണ്ട്. ശേഷം നന്ദിനിക്കുട്ടി തയ്യാറാണെങ്കിൽ ഈ നിമിഷം എന്നോടൊപ്പം ഇറങ്ങി വരാമെന്ന് ബാലചന്ദ്രൻ നന്ദിനിക്കുട്ടിയുടെ വീട്ടിലെത്തി പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ബാലേട്ടനെന്ന് വിളിച്ചാൽ ഈ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ഓർത്താൽ പോരാ. ബാലേട്ടൻ്റെ അമ്മയെയും പെങ്ങന്മാരെയും മറന്നിട്ടുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട. ബാലേട്ടൻ ഇപ്പോൾ വന്ന കല്യാണാലോചന നടന്നാൽ ബാലേട്ടൻ്റെ കുടുംബം രക്ഷപ്പെടുത്താനാകും എന്നാണ് നന്ദിനിക്കുട്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെയാണ്, നമ്മുടെ സ്വപ്നങ്ങളാണ് എന്ന് ബാലൻ പറയുന്നിടത്ത് ഈ ത്യാഗം നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ, നമുക്ക് മാത്രം. എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബാലേട്ടന് എന്നെ മറന്നേ പറ്റൂ. ബാലേട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാനെന്നും പ്രാർത്ഥിക്കും എന്ന് നന്ദിനിക്കുട്ടി വിതുമ്പിക്കൊണ്ട് പറയുന്നുണ്ട്. പിന്നീട് വിക്രമൻ കോൺട്രാക്ടറുടെ മകളെ വിവാഹം കഴിക്കുന്ന ബാലചന്ദ്രൻ്റെ ജീവിതമാണ് സിനിമയുടെ വർത്തമാനം. വിക്രമൻ കോൺട്രാക്ടർ പണം കൊടുത്ത് കച്ചവടം ഉറപ്പിച്ചത് തൻ്റെ മകളുടെ ഭാവി സ്വപ്നം കണ്ടല്ല, മറിച്ച് ഒരു ഐ എ എസുകാരനെ വിലക്കെടുക്കുകയായിരുന്നു. സ്വാർത്ഥ താല്പര്യക്കാരനും ധനമോഹിയുമായ വിക്രമൻ കോൺട്രാക്ടർ ബാലചന്ദ്രൻ ഐ എ എസിനെ തൻ്റെ ചട്ടുകമായി ഉപയോഗിക്കുകയായിരുന്നു. ആളുകളിൽ നിന്നും പണം വാങ്ങി അഴിമതി നിറഞ്ഞ ഫയലുകൾ നിർബന്ധിച്ച് ബാലചന്ദ്രനെ കൊണ്ട് ഒപ്പിട്ട് ഒരുപാട് പണം വിക്രമൻ കോൺട്രാക്ടർ സമ്പാദിച്ചിട്ടുണ്ട്. 10 ദാമ്പത്യ ജീവിതത്തിൽ ഒരു നിമിഷം പോലും സുഖം അനുഭവിച്ചിട്ടില്ലെന്നും രാജേശ്വരിയെക്കുറിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഒറ്റ നല്ല നിമിഷം പോലുമില്ലെന്നും ശിവദാസമേനോനോട് ബാലചന്ദ്രൻ പറയുന്നുമുണ്ട്. തൻ്റെ പണം കൊണ്ട് തൻ്റെ മക്കൾക്ക് ഒരു ചോക്ലേറ്റ് പോലും വാങ്ങിക്കൊടുക്കുവാൻ ആ വീട്ടിൽ സാഹചര്യമുണ്ടായിരുന്നില്ല എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം വിക്രമൻ കോൺട്രാക്ടർ ബാലൻ്റെ പദവി ദുരുപയോഗം ചെയ്തത് അതിരി കടക്കുന്ന സാഹചര്യത്തിൽ ബാലൻ സഹകരിക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. രാജേശ്വരിയോട് ഈ വീട് വിട്ട് നമുക്കിറങ്ങാം എന്ന് പറയുന്നുണ്ടെങ്കിലും രാജേശ്വരി വരാൻ കൂട്ടാക്കുന്നില്ല. തുടർന്ന് ബാലചന്ദ്രൻ ഒറ്റയ്ക്ക് വീട് വിട്ടിറങ്ങുന്നു. സ്വസ്ഥമായി കുറച്ചുനാൾ ജീവിക്കണമെന്ന് ബാലചന്ദ്രൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആശ്വാസത്തിനും വിശ്രമത്തിനുമായി ഒരു ബീച്ച് റിസോർട്ടിൽ അദ്ദേഹം താമസിക്കുന്നു. അവിടെ വച്ച് ഈനാശുവിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്.
ജീവിതം അങ്ങേയറ്റം ആസ്വദിക്കുന്ന മധ്യവയസ്കനായ വ്യക്തിയാണ് ഈനാശു. ഇവർ തമ്മിലുണ്ടാകുന്ന സൗഹൃദ ബന്ധം ബാലചന്ദ്രനെ വീണ്ടും സന്തോഷത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന സംഭവങ്ങളും നർമ്മങ്ങളും മറ്റും മനോഹരമായി സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഡൈവേഴ്സ് നോട്ടീസിൽ ഒപ്പിടാൻ വിക്രമൻ കോൺട്രാക്ടർ പ്രേരിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായി നന്ദിനിയെ അവിടെ വെച്ച് ബാലചന്ദ്രൻ കാണുന്നു. തൻ്റെ അടുത്ത കോട്ടേജിൽ താമസത്തിനായി എത്തുന്ന നന്ദിനിയെ ബാലചന്ദ്രൻ കാണാനെത്തുന്നു. നന്ദിനി ഇപ്പോഴും വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്കാണെന്നറിയുന്ന ബാലൻ്റെ ഹൃദയം നീറുന്നുണ്ട്. ബാലേട്ടൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാനേ സാധിച്ചില്ല എന്ന് നന്ദിനിക്കുട്ടി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. താൻ വിവാഹം കഴിച്ചതും നന്ദിനിക്കുട്ടിയെ വിവാഹം കഴിക്കാതിരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് ബാലൻ നന്ദിനിയോട് പറയുന്നു. ഡൈവേഴ്സ് നോട്ടീസിൻ്റെ വക്കിലെത്തിയ 10 വർഷത്തെ ദാമ്പത്യ യാതന ബാലചന്ദ്രൻ നന്ദിനിയോട് പറയുന്നുണ്ട്. പിന്നീട് ഇവർ വീണ്ടും ഒരുമിക്കുവാൻ തീരുമാനിക്കുന്നു. ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി നമുക്ക് അവിടെ പുതിയൊരു ജീവിതം ആരംഭിക്കാമെന്ന് ബാലചന്ദ്രൻ നന്ദിനിയോട് പറയുന്നു. അങ്ങനെ അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് റിസോർട്ടിൽ നിന്നും പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് രാജേശ്വരിയും മക്കളും ബാലചന്ദ്രനെ കാണാനെത്തുന്നു. വിതുമ്പുന്ന കണ്ണുകളിലൂടെ ബാലനെ നോക്കുന്ന രാജേശ്വരി ബാലൻ്റെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. തനിക്ക് പറ്റിപ്പോയ തെറ്റുകൾ മനസ്സിലായെന്നും പൊറുക്കണമെന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ കാലിൽ വീഴുന്ന രാജേശ്വരിയെ ബാലചന്ദ്രൻ എങ്ങനെ ആശ്വസിപ്പിക്കണം? എൻ്റെ ബാലേട്ടൻ്റെ ഭാര്യയായി എനിക്ക് ഇനിയെങ്കിലും ജീവിക്കണമെന്ന് പറഞ്ഞ് വിതുമ്പുന്ന രാജേശ്വരിയെ ബാലചന്ദ്രന് നിഷേധിക്കാനാവുന്നില്ല. നിസ്സഹായനായ ബാലചന്ദ്രൻ അവിടെ നിന്നും നന്ദിനിക്കുട്ടിയുടെ അടുത്തെത്തിയപ്പോൾ നന്ദിനിക്കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തിരുത്താനാവാത്ത ഒരു തെറ്റ് നമ്മൾ ചെയ്തേനെ അല്ലേ. രാജേശ്വരി ഭാഗ്യവതിയാണ്, ബാലേട്ടനെ നഷ്ടപ്പെടാൻ അവൾക്ക് വിധിച്ചിട്ടില്ല. ഒരിക്കൽ കൂടി മോഹിപ്പിച്ചിട്ട് വീണ്ടും ഇങ്ങനൊരു ദുരന്തം വരുത്തി വയ്ക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല മോളെ, എന്നോട് ക്ഷമിക്കണമെന്ന് മറുപടി പറയുന്ന ബാലചന്ദ്രനോട് ഇതാണ് ഇതിൻ്റെ ശരി. ബാലേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭാര്യയോടും കുട്ടികളോടും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. ഈ ത്യാഗവും ഈ ലോകത്ത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ബാലേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും നന്മയ്ക്കായി ഞാൻ എന്നും പ്രാർത്ഥിക്കും എന്നാണ് നന്ദിനി തിരിച്ചു പറയുന്നത്. ശേഷം രാജേശ്വരിക്കും മക്കൾക്കുമൊപ്പം കാറിൽ യാത്ര തിരിക്കുന്ന ബാലചന്ദ്രനെ നോക്കുന്ന എല്ലാ വേദനയും ഉള്ളിലൊതുക്കുന്ന നന്ദിനി. വേർപിരിയലിൻ്റെ 2ാം വേദനയും ഇരുവർക്കും അനുഭവിക്കേണ്ടി വരുന്നിടത്ത് നിസ്സഹായനായ ബാലൻ്റെ മുഖം കാണിക്കുമ്പോൾ പക്ഷെ എന്ന സിനിമയ്ക്ക് തിരശീല വീഴുന്നു. കുടുംബ സാഹചര്യങ്ങളാൽ പ്രണയം നിഷേധിക്കേണ്ടി വന്നവരാണ് ബാലചന്ദ്രനും നന്ദിനിയും. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തവരാണ് അവർ. പ്രകടനങ്ങളുടെ കൂടെ സിനിമയാണ് പക്ഷെ. മോഹൻലാൽ എന്ന നടൻ്റെ സ്വാഭാവിക അഭിനയത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റേത്. പ്രണയരംഗങ്ങളും ഒടുവിൽ കുടുംബ സാഹചര്യങ്ങളാൽ പ്രണയം നഷ്ടപ്പെടുമ്പോഴും പിന്നീടുള്ള ജീവിതവും സൂക്ഷ്മമായി ഏറ്റവും മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. IAS ഓഫീസറായി ജോലി ചെയ്യുമ്പോഴും തനിക്കിഷ്ടമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ ഭാര്യാപിതാവ് നിർബന്ധിക്കുമ്പോഴും പിന്നീട് പൊട്ടിത്തെറിക്കുന്നതും ശേഷം ഏകാന്തവാസവും അനായാസമായി മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ശോഭനയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്ന് പക്ഷയിലേതാണ് എന്നതിൽ സംശയമില്ല. അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് ശോഭന നന്ദിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ ഏറ്റവും മനോഹരമായി പ്രതിഫലിച്ച സിനിമകളിലൊന്നാണ് പക്ഷെ. പ്രേക്ഷക ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാൻ ആ കോമ്പിനേഷന് അനായാസം സാധിച്ചിട്ടുണ്ട്. സൂര്യാംശു ഓരോ വയൽപ്പൂവിലും എന്ന് തുടങ്ങുന്ന ഗാനം ഗംഭീരമായാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം സിനിമയിലെ മുഴുവൻ ഗാനങ്ങളും വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ച എത്ര കേട്ടാലും മതി വരാത്ത ഗാനങ്ങളാണ്. അവസാന രംഗങ്ങളിൽ 2ാമതും വേർപിരിയേണ്ടി വരുമ്പോൾ ഉള്ളിൽ നീറുന്ന വേദനയിലും പുഞ്ചിരിയോടെ ബാലചന്ദ്രനെ യാത്രയാക്കുന്ന നന്ദിനിയെ ഈറനണിയാത്ത മിഴികളോടെ സമീപിക്കാൻ പ്രേക്ഷകന് സാധിക്കില്ല. അത്രത്തോളം ഗംഭീര പ്രകടനം ശോഭന സമ്മാനിച്ചിട്ടുണ്ട്. തെറ്റേറ്റു പറയുന്ന ഭാര്യയും കുട്ടികളും മുന്നിൽ നിൽക്കുമ്പോൾ നിസ്സഹായനായി പോകുന്ന ബാലചന്ദ്രൻ്റെ ഭാവങ്ങളെ പ്രകടിപ്പിക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട്. പല രംഗങ്ങളിലും നിശബ്ദതയിലൂടെ ബാലചന്ദ്രൻ തൻ്റെ ഭാവങ്ങളെ കാണിക്കുന്നുണ്ട്. പ്രണയവും വേർപിരിയലും എല്ലാം കണ്ണുകളിലൂടെ മാത്രം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ അവസാന രംഗത്തെ ആ നിമിഷത്തിൽ നിസ്സഹായനായി പോയ ബാലചന്ദ്രൻ്റെ ആ അവസ്ഥയെ, ആ വേദനയെ അസാധ്യമാംവിധം കണ്ണുകളിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന സിനിമയുടെ മറ്റൊരു പ്രത്യേകത സിനിമയിലെ ഓരോ അഭിനേതാക്കളും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു എന്നത് തന്നെയാണ്. രാജേശ്വരിയായി എത്തിയ ശാന്തി കൃഷ്ണയുടെയും മികച്ച പ്രകടനമായിരുന്നു കാണാൻ സാധിക്കുന്നത്. അഹങ്കാരിയായ ഭാര്യയായും പിന്നീട് തെറ്റു മനസ്സിലാക്കി തിരുത്തിയ ഭാര്യയായും ശാന്തി കൃഷ്ണ തകർത്തഭിനയിച്ചിട്ടുണ്ട്. ധനമോഹിയും മറ്റുള്ളവരെല്ലാം തൻ്റെ അടിമകളുമാണെന്ന് വിശ്വസിക്കുന്ന വിക്രമൻ കോൺട്രാക്ടറായി തിലകൻ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായിയായ കൈമളായി ജഗതി ശ്രീകുമാറും തകർത്തഭിനയിച്ചിട്ടുണ്ട്. നർമ്മരംഗങ്ങളിലും ചിലപ്പോഴൊക്കെ ബാലചന്ദ്രന് ആശ്വാസമാവുമ്പോഴും ജഗതിയുടെ മികച്ച പ്രകടനം കാണാൻ സാധിക്കുന്നുണ്ട്. ഈനാശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്നസെൻറ്റും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈനാശുവിൻ്റെ സാന്നിധ്യം ആശ്വാസവും ഉണർവും സന്തോഷവുമാകുന്ന ബാലചന്ദ്രനും തുടർന്ന് ഇവർക്കിടയിലുണ്ടാകുന്ന സംഭവങ്ങളും നർമ്മങ്ങളുമൊക്കെ രസകരമായി തന്നെ ചിത്രീകരിച്ചിട്ടുമുണ്ട്.
ഉണ്ണിയേട്ടനായി എത്തിയ വേണു നാഗവള്ളിയുടെ ശക്തമായ പ്രകടനം സിനിമയിൽ കാണാൻ സാധിക്കുമ്പോൾ ശിവദാസ മേനോനായി എത്തിയ സോമന്റെയും മികച്ച പ്രകടനം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു. കൂടാതെ കരമന ജനാർദ്ദനൻ, സുകുമാരി, മാമുക്കോയ, ഗണേഷ് കുമാർ, കോഴിക്കോട് നാരായണൻ നായർ തുടങ്ങിയവരും എടുത്തു പറയേണ്ട മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു മികച്ച കാഴ്ച അനുഭവം സമ്മാനിക്കുന്ന, കണ്ടു കഴിയുമ്പോൾ ഹൃദയത്തിൽ വിങ്ങലുണ്ടാക്കുന്ന പക്ഷേ എന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാവുന്ന മികച്ച സിനിമ തന്നെയാണ്. സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയറും ചെയ്യുക. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.